Hello friends, ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ പഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് ടെസ്റ്റ് പ്രിപ്പറേഷൻസ് ഒത്തിരിയുണ്ട്. അതായത് ഒരു വിദേശ പഠനത്തിന് പോകുമ്പോൾ അതിൻ്റെ എലിജിബിലിറ്റിക്ക് വേണ്ടുന്ന പലതരം ടെസ്റ്റുകളുണ്ട്. അത് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, സബ്ജക്ട് ടെസ്റ്റുകളുണ്ട്, മറ്റ് പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുക ടെസ്റ്റ് പ്രിപ്പറേഷൻ ടിപ്സാണ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്, IELTS ഉണ്ട്, SAT എക്സാം ഉണ്ട്, GRE ഉണ്ട്, GMAT ഉണ്ട്. അപ്പോൾ ഈ എല്ലാ എക്സാംസും എന്തെങ്കിലും ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി വേണ്ടിയിട്ടുള്ളതാണ്. ഞാനത് ഡീറ്റെയിൽസ് നിങ്ങളോട് പറയും തരിക. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാൻ പലർക്കും എന്നുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെവിടെ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം കിട്ടണം. പലർക്കും എന്നുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പലരും എന്നോട് പല പ്രാവശ്യം ചോദിക്കാറുണ്ട് ഇത് നടത്തണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുക ഓൺലൈൻ ടെസ്റ്റ് പ്രിപ്പറേഷൻ ട്രെയിനിങ്സ് നിങ്ങൾക്ക് കിട്ടാൻ വളരെ അഫോർഡബിളായിട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ടും കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം നിങ്ങളോട് പറയുക. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണുക. എനിക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID jtkguide@gmail.com എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് പ്രിപ്പറേഷൻ. ഇന്ന് ഒത്തിരി പേര് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, സ്റ്റുഡിയൻ കോളേജിന് പോകുന്നുണ്ട്, നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നുണ്ട്, നോൺ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നുണ്ട്, മറ്റ് മാസ്റ്റർ സ്റ്റഡിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്നവരൊക്കെ ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അത് നമ്മൾ ജർമ്മൻ ഭാഷയിലാണ് നമ്മുടെ പഠനം നടത്തുന്നത് എന്നതിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാനൊക്കെ ജർമ്മൻ ആവശ്യമുള്ളതുകൊണ്ട് എല്ലാവരും ജർമ്മൻ പഠിക്കാൻ പോകാറുണ്ട്. അപ്പോൾ സാധാരണ ആരെങ്കിലുമൊക്കെ എന്നോട് പേഴ്സണൽ ഗൈഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലങ്ങളും നിർദ്ദേശിക്കാറുണ്ട്, സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് പലരും തിരിച്ചു വരുന്നൊരു സംശയം, എനിക്ക് അവിടെ കിട്ടുന്നില്ല, അവർ പറയുന്നത് 3 മാസം കാത്തു നിൽക്കണം എന്നാലേ ഇനി അടുത്ത ബാച്ച് തുടങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്ര നാൾ കാത്തു നിന്നാലേ അടുത്ത ബാച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു B2 വരെ പഠിച്ച് ഒരു ജർമ്മൻ ട്രെയിനിങ് നടത്തി പോകണമെങ്കിലുള്ള പ്രശ്നം കുറേ മാസങ്ങൾ അതിൻ്റെ ട്രെയിനിങ്ങിന് തന്നെ വേണം. അതിനിടയ്ക്ക് വെയിറ്റിംഗ് പീരീഡ് 2-3 മാസമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിൻ്റെ കാലഘട്ടം ഒത്തിരി നീണ്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുവിധം നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ ജർമ്മൻ്റെ A1 ഉം A2 ഉം ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, എന്നിട്ട് B1 ഉം B2 ഉം ആകുമ്പോഴേക്കും റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ A1 ഉം A2 ഉം ഓൺലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ളതിനെക്കുറിച്ച് ഞാനൊരു റിസർച്ച് നടത്തി. അപ്പോൾ ഞാനത് കണ്ടെത്തിയിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സസ് നടത്തുന്നുണ്ട് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലും. അപ്പോൾ A1 ഉം A2 ഉം വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് സൂമിലാണ് നടത്തുക, ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ക്ലാസ്സാണ്. നമ്മളിപ്പോൾ വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെയല്ല, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും ഓൺലൈനായിട്ട് നടത്തുക. അത് സൂമിലൂടെ ആയിരിക്കും നടത്തുക. സ്റ്റഡി മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് കിട്ടും, പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, എല്ലാ ദിവസവും ക്ലാസ്സിൽ ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൊണ്ടും A1 ക്ലാസ് ഒരു 30 ക്ലാസ് കൊണ്ട് നടത്തിത്തീരും. 1.5 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളായിരിക്കും ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 30 ക്ലാസ് കൊണ്ട് A1 പൂർത്തിയാക്കാം, അതുപോലെ തന്നെയുള്ള 30 ക്ലാസ് കൊണ്ട് A2 പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഈ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടിക്കൽ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം കൂടി കിട്ടുകയും ചെയ്യും. ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ട, കമ്പാരിറ്റീവ്ലി നമ്മുടെ ഫീസ് ഒത്തിരി ലോ ആണ് താനും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ ഒരു ഗുണമുള്ളത്, ഇത് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് രാത്രിയിലാണ് ഇത് നടത്തുക. രാത്രി 8:30 മുതൽ 10 മണി വരെയാണ് എല്ലാ ദിവസവും നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ രാത്രി 8:30 മുതൽ 10 മണി വരെ നടത്തുന്നു. മൺഡേ ടു ഫ്രൈഡേ ആണ് നടത്തുക. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ജോലിക്ക് പോകുന്ന ഒരാൾക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അവർക്ക് അവരുടെ കൺവീനിയൻ്റ് ആയിട്ട് ഈ ജോലിയും പഠനവും കളയാതെ തന്നെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആദ്യത്തെ 2 ലെവൽ ഈ നൈറ്റിലുള്ള നമ്മുടെ ഈ ക്ലാസ്സുകളിൽ തീർക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് A2 കഴിഞ്ഞിട്ട് പിന്നെ B1 റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 1 നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് നിങ്ങൾക്ക് കുറെ കൂടി ഷോർട്ടൺ ചെയ്യാൻ സാധിക്കും, 2 വെയ്റ്റിംഗ് പീരീഡ് ഇല്ലാതെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗം ഓൾറെഡി തീർക്കാനുമായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ഇതേക്കുറിച്ച് നടത്തിയത് റിലയബിൾ ആണ്, ട്രസ്റ്റ് വർത്തി ആണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇമെയിൽ ID തരാം. കാരണം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID ഇതാണ്, germanclassesforyou@gmail.com എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഞാനത് എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്, germanclassesforyou@gmail.com എന്നുള്ളതാണ് ഇമെയിൽ അഡ്രസ്സ്. നിങ്ങൾ ആ ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, എന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്നറിയാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് A1 ലെവലും A2 ലെവലും
വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്കത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ലാംഗ്വേജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ IELTS ആണ്. IELTS ടെസ്റ്റിന് നമുക്ക് പല ടൈമിൽ നമുക്ക് പ്രിപ്പറേഷനൊക്കെ സാധ്യതകളുണ്ടെങ്കിൽ ഇന്ന് പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ IELTS ടെസ്റ്റ് ജോലി കളയാതെ തന്നെ എനിക്കതിന് പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കണം. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ടൈമിൽ കിട്ടുകയാണെങ്കിൽ ഒക്കെ IELTS ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ IELTS-നും ട്രെയിനിങ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിലും വ്യത്യസ്തമായിട്ടാണ് ഒരു കണക്ക് പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് ബാച്ചുണ്ട്, ഈവനിങ് ബാച്ചുണ്ട്, ലേറ്റ് ഈവനിങ് ബാച്ചുണ്ട്. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഓൺലൈനായിട്ടുള്ള ഈ ക്ലാസ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് അതിലേതെങ്കിലും ഒരു ബാച്ച് ചൂസ് ചെയ്ത് 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റ മാസം കൊണ്ട് നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, ഓൺലൈൻ ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇതും ഫീസ് നമുക്ക് വളരെ അഫോർഡബിളാണ്. നമ്മൾ ഒരുപക്ഷെ ഒരു റെഗുലർ ട്രെയിനിങ്ങിന് പോകുന്നതിനേക്കാളും വളരെ അഫോർഡബിളാണ്. അപ്പോൾ ഇത് ആർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കും കോളേജ് കഴിഞ്ഞിട്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഓൺലൈനായിട്ട് ഈ IELTS ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ എക്സാം എഴുതി അവർക്കത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിൻ്റെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. എന്നെ ഈ JTKGuide@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ റൈറ്റ് പേഴ്സണായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്, പിന്നെ നമുക്ക് IELTS ട്രെയിനിങ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വളരെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ടെസ്റ്റുകളാണ്. ഒന്ന് SAT, ഒന്ന് GRE, ഒന്ന് GMAT. ഈ 3 ടെസ്റ്റുകളുടെയും ടെക്നിക്കൽ രീതികളല്ല, അതിൻ്റെ മോഡ്യൂൾസിനെ കുറിച്ചല്ല ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ ഒരു ആവശ്യം വന്ന് ഞാൻ പിന്നീട് മറ്റു ഡീറ്റെയിൽസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുക ഓൺലൈനായിട്ട് ഇതിൻ്റെ ട്രെയിനിങ് എങ്ങനെ ചെയ്യാം, മാത്രമല്ല ഇതുകൊണ്ട് എന്താ ഉപകാരം, ഇതെങ്ങനെയായിരിക്കണം, എന്തുമാത്രം സ്കോർ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുക. അപ്പോൾ SAT എക്സാം എന്ന് പറഞ്ഞാൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. അമേരിക്കയിൽ പ്രത്യേകിച്ച് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക്, നമ്മളൊരു ബാച്ചിലർ സ്റ്റഡിക്ക് പോകുമ്പോൾ അവിടെ അഡ്മിഷന് കൺസിഡർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് SAT-ഉം ACT-ഉം. അപ്പോൾ ഈ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് പ്രിപ്പറേഷൻസ് ഉണ്ട്, ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യാം. ഇതെപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 12-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ബാച്ചിലർ സ്റ്റഡിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ 12-ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി 11-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ടുള്ള ഈ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ 11-ാം ക്ലാസ്സിൽ ഇതിൻ്റെ ആദ്യം എക്സാം എഴുതാം. നല്ലൊരു സ്കോർ കിട്ടിയില്ലെങ്കിൽ 12-ാം ക്ലാസ്സിലും ടൈം കിട്ടും, നമുക്കൊരു എക്സാം എഴുതാം. ഏതാണ് ഏറ്റവും നല്ല സ്കോർ എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ബാച്ചിലർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. US-ൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും SAT ബാച്ചിലർ സ്റ്റഡിക്ക് നോക്കുന്നുണ്ട്. കൂടാതെ US-ന് പുറത്ത് ജർമ്മനിയിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും ഒക്കെ നല്ല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഈ SAT-ൻ്റെ ഇത് നോക്കുന്നുണ്ട്. പിന്നെ ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അക്കാഡമിക് പ്രിപ്പറേഷൻസിൽ നമുക്ക് എന്തെങ്കിലും കുറവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ SAT-ന് നമുക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കപ്പെടാനായിട്ട് സാധിക്കും. കൂടാതെ സ്കോളർഷിപ്പ് കിട്ടുന്നതിന് SAT-ൻ്റെ സ്കോർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈൻ ടെസ്റ്റ് നമുക്കതിന് ഇൻട്രാക്റ്റീവ് മോഡലുള്ള ഈ ടെസ്റ്റ് നമുക്ക് ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഒരു നല്ല സ്കോർ എന്ന് ചോദിച്ചാൽ 1600-ൽ ഒരു 1350-ൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല SAT സ്കോർ ആയിരിക്കും. അപ്പോൾ ആ സ്കോർ കിട്ടിയോ ഇല്ലെങ്കിൽ ഒന്നുകൂടെ എഴുതാനൊക്കെ ആയിട്ടുള്ള ടൈം ഉണ്ടാകും. പിന്നെ നിശ്ചിത ടൈമിൽ മാത്രമേ ടെസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് +1 കാലത്ത് ടെസ്റ്റ് എഴുതാം, വേണ്ടി വന്നാൽ +2 കാലത്ത് എഴുതാം, എന്നിട്ട് നമ്മുടെ ബാച്ചിലർ സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ അതിനും ഓൺലൈൻ ടെസ്റ്റ് പ്രിപ്പറേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതേക്കുറിച്ച് വേണമെന്ന് തോന്നുന്നവിടെ എന്നെ JTKGuide@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങളെ റൈറ്റ് പേഴ്സണായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ടെസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ GRE ആണ്, ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ. ഇത് മാസ്റ്റർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. SAT എക്സാം ബാച്ചിലർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള, ഇത് മാസ്റ്റർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് GRE എക്സാം. ടെക്നിക്കൽ കോഴ്സസിന് മാസ്റ്റേഴ്സിന് പോകുന്നവർ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വളരെ സ്പെഷ്യലൈസ്ഡ് മാസ്റ്റേഴ്സിന് പോകുന്നവർ, ലോ സ്കൂളിൽ പോകുന്നവർ, ഡോക്ടർ പ്രോഗ്രാംസിന് പോകുന്നവർ, ചില MBA പ്രോഗ്രാംസിനും ഒക്കെ ഈ GRE സ്കോർ ഉപകരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി ഞാൻ മാസ്റ്റർ പ്രോഗ്രാമിന് പോകും, പക്ഷേ അതൊരു MBAക്കാണോ പോകണേ അതോ മറ്റ് ടെക്നിക്കൽ പ്രോഗ്രാംസിനാണോ എന്നൊരു ഒരു ഡൗട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു GRE എടുക്കുക. അപ്പോൾ GRE എടുത്താൽ GRE സ്കോറൊക്കെ എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ആ GRE സ്കോർ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയുമുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു 3 മന്ത്സിൻ്റെ കോഴ്സ് ആയിരിക്കുള്ളൂ. 3 മന്ത്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം, ഓൺലൈൻ ഇൻട്രാക്റ്റീവ്. നമുക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും,
എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് രാത്രി 8 മുതൽ 9:30 വരെ ആയിരിക്കും. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഡിഗ്രി പ്രോഗ്രാമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ GRE പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ പഠനത്തിൻ്റെ കാലഘട്ടത്തിലും നൈറ്റിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ആ പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഇത് എപ്പോൾ എഴുതണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ 3rd year ഒരു 5th and 6th semester ആദ്യത്തെ ട്രൈ നടത്തുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും അത് എഴുതാനും മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ടും. ആ സമയത്ത് നമ്മളൊരു GRE എക്സാം എഴുതുമ്പോൾ നമുക്ക് നല്ല സ്കോർ കിട്ടുന്നുണ്ടോ? ഇനി ഇല്ല എങ്കിൽ അടുത്ത ഇയറിലേക്ക് നമ്മൾ കടക്കുമ്പോഴെങ്കിലും നമുക്ക് അടുത്ത എക്സാം എഴുതിയിട്ട് നമുക്കൊരു നല്ല സ്കോർ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു ഒരു ലീവേ കിട്ടും, ഒരു നല്ലൊരു സ്പേസ് കിട്ടും നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടാക്കാനായിട്ട്. ഇനി എന്താണ് ഒരു നല്ല സ്കോർ എന്ന് ചോദിച്ചാൽ, ഒരു 340 ആണ് ഇതിൻ്റെ സ്കോർ. അപ്പോൾ അതിലൊരു 320 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല സ്കോർ ആയിരിക്കും. നമുക്ക് എവിടെയെങ്കിലും അഡ്മിഷനൊക്കെ കിട്ടാനൊക്കെ ഉള്ള നല്ല സ്കോർ ആയിരിക്കും. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതി ഡിഗ്രി പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സ്കോർ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞപോലെ സാറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ GRE അക്കാഡമിക്സിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ ടെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു അക്കാഡമിക് പ്രിപ്പറേഷൻ നടത്തിയപ്പോൾ ആ സമയത്ത് ഒരു അസുഖം കൊണ്ടോ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടോ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ഇൻ്റർനാഷണൽ ടെസ്റ്റിൽ മാർക്ക് കൂടുതലെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടി ഇൻ്റലക്ച്വലി നല്ലതാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ മാർക്ക് കുറഞ്ഞു പോയതാണെന്നുള്ളൊരു അറിവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സ്കോർ നമുക്ക് അതിനുപയോഗിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കോളർഷിപ്പിന് ഇത് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്കോളർഷിപ്പിന് ഇത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതേക്കുറിച്ചും നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുള്ളവരാണെങ്കിൽ എന്നെ jtkguide@gmail.com എന്നുള്ള എൻ്റെ ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ റൈറ്റ് പേഴ്സണായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത ടെസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ GMAT ആണ്, ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റാണ്. ഇത് നമ്മൾ MBA പ്രോഗ്രാംസിന് പോകുന്നവർക്കാണ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് പോകുന്നവർക്കാണ് ഈ ടെസ്റ്റ് നമ്മൾ നടത്തുക. പ്രത്യേകിച്ച് USലൊക്കെ ആണെങ്കിൽ IV ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ GMAT കമ്പൽസറിയാണ്. ഇപ്പോൾ ഹാർവാർഡ്, വാട്ടൺ പോലുള്ള എല്ലാ ബിസിനസ് സ്കൂളുകളിലും നമുക്ക് കിട്ടണമെങ്കിൽ GMAT കമ്പൽസറിയാണ്. അതോടൊപ്പം തന്നെ ടോപ്പ് ബിസിനസ് സ്കൂളിൽ ലോകത്തിൽ മറ്റു പലയിടത്തും, ഈവൻ ജർമ്മനിയിലും മറ്റു പലയിടത്തും ഒക്കെ നമുക്ക് ആവശ്യം ഈ GMAT സ്കോർ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ GMAT നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് മാനേജ്മെൻറ്റിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മളിപ്പോൾ തീരുമാനിക്കണം ഞാൻ ഈ ട്രെയിനിങ്ങിനാണ് പോകുന്നതെന്നുള്ളത്. ഇതും നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓൺലൈനാണ്, ഇൻട്രാക്റ്റീവ് ആണ്. നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, നമുക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാകും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും, എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആക്കി തരും. ഇതും നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ചെയ്യാം. ഈ GRE ചെയ്യുന്നത് പോലെ തന്നെ ഇതും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ചെയ്യാം. GRE നമ്മൾ 3 പ്രോഗ്രാം ആണെങ്കിൽ GMAT ഒരു 3.5 പ്രോഗ്രാം ആയിരിക്കും ഓൺലൈനായിട്ട് നമുക്ക് ട്രെയിനിങ് നൽകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോൾ ഇത് എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു BBAക്കൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ 2nd year എൻറോടുകൂടി എഴുതാനായിട്ട് നോക്കുക. കാരണം 3 പ്രോഗ്രാം തീരുന്നതനുസരിച്ച്, എന്നിട്ടൊരു നല്ല സ്കോർ കിട്ടിയില്ലെങ്കിൽ 3rd year എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഈ BBA ഡിഗ്രി കഴിയുന്നതിനോ അല്ലെങ്കിൽ എന്താ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഗ്രി നമ്മൾ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ സ്കോറും കിട്ടും, നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. GRE പോലെ തന്നെ സ്കോളർഷിപ്പിന് ഇത് കൺസിഡർ ചെയ്യപ്പെടും. നമുക്ക് അക്കാഡമിക്സിൽ എന്തെങ്കിലും സ്കോർ കുറവുണ്ടെങ്കിൽ ഈ സ്കോർ അതിനെ പരിഹരിക്കും. ഇനി ഇതിൽ ഏറ്റവും നല്ലൊരു സ്കോർ എന്ന് ചോദിച്ചാൽ 800 ഒരു 650+ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല സ്കോർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടോപ്പ് സ്കൂളിലൊക്കെ അപേക്ഷിക്കാനായിട്ട് ആ 650+ എപ്പോഴും നല്ലൊരു സ്കോർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള 3-4 ടെസ്റ്റുകളെക്കുറിച്ച്, ലാംഗ്വേജിൻ്റെ ലെവലിൽ ജർമ്മൻ ലാംഗ്വേജിനെക്കുറിച്ചും IELTSനെക്കുറിച്ചും പറഞ്ഞു. ഇനി മറ്റ് അക്കാഡമിക്സ് പ്രിപ്പറേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സാറ്റ് എക്സാം, ബാച്ചലർ സ്റ്റഡിക്ക് പറഞ്ഞു. പിന്നെ മാസ്റ്റർ സ്റ്റഡിക്ക് വേണ്ടി GRE GMAT പറഞ്ഞു. ഇതെല്ലാം ഓൺലൈൻ, ഇൻട്രാക്റ്റീവ്, സൂം പ്ലാറ്റ്ഫോമിൽ, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, മോക്ക് ടെസ്റ്റുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നു. കമ്പാരിറ്റീവ്ലി ഫീസ് എല്ലാത്തിലും നമുക്ക് കുറവായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ്, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി എന്തെങ്കിലും കാരണവശാലും ഒരു പഠിക്കാൻ എവിടെ പോകണം, അത്രയും സമയം ചിലവഴിക്കാനില്ല, നല്ലതാണോ എന്നൊക്കെ പേടിയുള്ളപ്പോൾ നമുക്ക് എക്സ്പേർട്ട് ഫാക്കൽറ്റി ഉണ്ടാകും. ഇത് വെച്ച് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും, സാറ്റിനും GRE GMAT GMAT IELTSനും ഒക്കെ ആണെങ്കിൽ എന്നെ jtkguide@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങളെ റൈറ്റ് പേഴ്സണായിട്ട് കണക്ട് ചെയ്യാം. ജർമ്മൻ ലാംഗ്വേജിനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ആ ഇമെയിൽ ഐ ഡി തന്നു കഴിഞ്ഞു, germanclassesforyou@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ പേരുമായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.